വർത്തമാന കാലത്തിലേക്ക് സ്വാഗതം. അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയുടെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ യു ഡി എഫിലെ ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ അവർ ആശങ്കാകുലരായിരിക്കാം. എന്ത് നിലപാടായിരിക്കും ഒരുപക്ഷെ അവർ സ്വീകരിക്കുക? യു ഡി എഫിൽ പിന്നെ നിലവിലുള്ള ഘടകകക്ഷികളിൽ ചോർച്ച ഉണ്ടാകുമോ എന്ന് മാത്രമാണ് ഇനി നമ്മൾ നോക്കേണ്ട കാര്യം. കാരണം യു ഡി എഫ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഒന്ന് കോൺഗ്രസും ഒന്ന് മുസ്ലിം ലീഗും. ഇപ്പം നമ്മുടെ ഹൈദരാലി ഷിഹാബ് തങ്ങൾ പുതിയ അദ്ദേഹം സാദിഖലിയായി സാദിഖലി വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ യു ഡി എഫ് വിട്ടു പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല എന്ന് അദ്ദേഹം അരക്കിട്ടുറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി എന്ത് പറയുന്നു? അത് കുഞ്ഞാലിക്കുട്ടിയാണ് അവസാനത്തെ വാക്ക്. അദ്ദേഹം എല്ലാം തങ്ങളുടെ നിലയിൽ കൊണ്ടുവയ്ക്കും എങ്കിൽ പോലും കുഞ്ഞാലിക്കുട്ടിയാണ് അവസാനത്തെ വാക്ക്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. ആൾ ഇന്ത്യ ലെവലിൽ ക്ഷയിച്ചു, കേരളത്തിൽ അതിദയനീയമാണ്. കാരണം ഇപ്പോൾ പിന്നെ ഒരുമിച്ച് പിന്നെ എൽ ഡി എഫിനെ നേരിടാം എന്ന് പറഞ്ഞ വന്ന സുധാകരനും പിന്നെ നമ്മുടെ സതീശനും ഇപ്പോൾ രണ്ട് തട്ടിലായി. അതെ, അതാണ് ഏറ്റവും വലിയൊരു ഒരു ദയനീയ സ്ഥിതി. കോൺഗ്രസിനെ ശരിക്കും പിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇവിടെ യു ഡി എഫിന് രക്ഷയുള്ളൂ. കൂടെ മുസ്ലിം ലീഗും കൂടെ നിൽക്കുമ്പോൾ പിന്നെ അതൊരു ശക്തിയായി. അതല്ലാതെ പിന്നെ ഈ ശക്തിയില്ലാതെ കോൺഗ്രസ് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ യു ഡി എഫിലെ മറ്റു ഘടകകക്ഷികൾ കോൺഗ്രസിനെ അനുസരിക്കില്ല. അതെ, അതാണ് വരാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുമെന്ന് പറയും. അതാണ്, അല്ലെങ്കിൽ ഒരിക്കൽ മുസ്ലിം ലീഗ് തുറന്ന് പറയേണ്ടി വന്നു. അവർ കോൺഗ്രസിൻ്റെ അടി ആദ്യം നിർത്തുക, എന്നിട്ട് നമുക്ക് പിന്നെ യു ഡി എഫിലെ കാര്യം ആലോചിക്കാം എന്ന് ഇവരെ പറയേണ്ടി വന്നൊരവസ്ഥ വന്നു. അപ്പോൾ കോൺഗ്രസിനെ ആർക്കും ചവിട്ടി മെതിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ്. അതെന്തുകൊണ്ടാണ് സ്വയം ശക്തി ക്ഷയിച്ചു പോകുന്നു എന്നുള്ളത്, അതിന് തമ്മിലടിച്ചു പോകുന്നു എന്നുള്ളത്. ഇപ്പം തന്നെ നമ്മുടെ ഈ സംഘടന പുനഃസംഘടന ഇതിനു മുമ്പ് നടന്നെങ്കിൽ നടന്നതായിരുന്നു. ഇനിയിപ്പോൾ അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കൂടി വന്നപ്പോൾ ഇത് വളരെ വീക്കായി. ഇനി ഇതെന്ന് നടക്കുമെന്ന് ആർക്കും അറിയില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ ദുർബലമാണെങ്കിൽ അത് യു ഡി എഫിനെ ബാധിക്കും. അതിനകത്ത് ഒരു സംശയവുമില്ല. അതിന് പറ്റുന്ന ഒരു നേതൃത്വമാണ് വന്നതെന്ന് അവകാശപ്പെട്ടെങ്കിൽ ഇപ്പോൾ അവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അത് നമ്മുടെ പിന്നെ കെ മുരളീധരൻ തന്നെ പറഞ്ഞൊരു വളരെ പ്രസക്തമായൊരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം, നിങ്ങളാദ്യം നമ്മൾ ശക്തമാവുക, എൽ ഡി എഫിനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ യു ഡി എഫ് ശക്തമാകണം, കോൺഗ്രസ് ശക്തമാകണം. എന്നാലേ എൽ ഡി എഫിനെ ആദ്യം നമ്മൾ അധികാരം പിടിച്ചെടുക്കാൻ നോക്കുക, യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ നോക്കുക, എന്നിട്ട് വേണം നിങ്ങൾ എൽ ഡി എഫിന് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ നേരിടാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മുരളീധരൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതുകൊണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പിസം അവസാനിപ്പിക്കാനല്ലാതെ അല്ല യു ഡി എഫ് മുന്നോട്ട് പോകാൻ പോകുന്നില്ല. അത് ഇവിടെ എല്ലാവർക്കും തെളിവുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം വേണ്ടത് നമ്മുടെ നേതാക്കളുടെ യോജിപ്പ്. കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും യോജിച്ചില്ലെങ്കിൽ, ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ സംഗതി വളരെ അപകടം തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ. പൊതുവെ ഇപ്പോൾ ഏതായാലും എ സി എസിൽ അവിടെ അവിടുത്തെ വിമത ശബ്ദം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ ഉടൻ തന്നെ വർക്കിനെ പറ്റി വിളിക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ദേശീയ തലത്തിൽ നടക്കാനിരിക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുകയാണല്ലോ. ഇത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയില്ല? അല്ല, തീർച്ചയായിട്ടും ദോഷകരമായി ബാധിക്കും. കാരണം പിന്നെ ഇവിടെ പിന്നെ നിയന്ത്രിക്കാൻ ആളില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആകാമെന്നുള്ള മട്ടിലാണല്ലോ ഇപ്പം നിൽക്കുന്നത്. ഒരു നേതാവ് എന്നുള്ള നിലയിലില്ലല്ലോ. ഇപ്പോൾ കെ കരുണാകരൻ അധികാര സ്ഥാനത്തുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുമായിരുന്നു. അതുപോലെ ഒരു 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 സൂപ്രമസി വേറെ ആർക്കും വന്നിട്ടില്ല. എ കെ ആൻ്റണിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഉണ്ടായിട്ടില്ല. വേറെ ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങ് അതുപോലുള്ള തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ കുറേ ആക്ഷേപിച്ചാലും ശരി, കുറച്ച് ഡിക്റ്റേറ്റർഷിപ്പ് ഇതിനകത്ത് ആവശ്യമാണ്. ഇപ്പം സി പി എമ്മിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ പറഞ്ഞതിനപ്പുറത്തില്ല. അടുത്തൊരാൾ കാല് വെച്ച് കഴിഞ്ഞാൽ അത് പോക്കണം. അതേപോലെ കോൺഗ്രസിനും അങ്ങനെ ശക്തമായ ഒരു നേതൃത്വം ഉണ്ടാവണം. പറഞ്ഞാൽ അണികൾ കേൾക്കണം. ഇത് നേതാവിൻ്റെ ശബ്ദമെന്ന് പറഞ്ഞാൽ അവസാന വാക്കായിരിക്കണം. അത് കെ പി സി സി പ്രസിഡന്റ് സുധാകരനും സതീശനും കൂടി ഒരുമിച്ച് നിന്നാൽ നടക്കും. അങ്ങനെ നടന്നില്ലെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും കേരളത്തിലെ സംഘടനയുടെ ഭാവി.
മറ്റൊരു വിഷയമായി വീണ്ടും തിരിച്ചെത്താം. നന്ദി, നമസ്കാരം.